ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി പെപ്പർ മട്ടൺ റോസ്റ്റ് ആണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ്. ചോറിനും ചപ്പാത്തിക്കും റൊട്ടിക്കും ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമുക്കതിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. മട്ടൺ ഞാനിവിടെ 500 ഗ്രാം എടുത്തിട്ടുണ്ട്. 3 സവാള മീഡിയം സൈസ്, പെരിഞ്ചീരകം 1 ടേബിൾ സ്പൂൺ, കുരുമുളക് 1 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, കാശ്മീരി മുളക് പൊടി 1/2 ടീസ്പൂൺ, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ, ഗരം മസാല 1 ടീസ്പൂൺ, ആവശ്യത്തിനുള്ള ഉപ്പ്, മല്ലിയില, കറിവേപ്പില കുറച്ച്, 1 പകുതി നാരങ്ങയുടെ ജ്യൂസ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ, ഇത്രയുമാണ് നമുക്ക് വേണ്ടത്. ആദ്യം ഞാൻ 1/2 കിലോ മട്ടൺ ഉപ്പും മഞ്ഞപ്പൊടിയും ചേർത്ത് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണ്. 1/2 മണിക്കൂർ ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചു. ഇനി ഞാനൊരു കുക്കറിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് കുരുമുളക്, പെരിഞ്ചീരകം ഇവയിട്ടൊന്ന് വഴറ്റി കൊടുത്തു. അതൊന്ന് ഫ്രൈ ആയി വരുമ്പോഴേക്കും നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. അതൊന്ന് വഴറ്റി കൊടുക്കുക. ഞാനൊരു അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ഒന്ന് പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടി. സവാള ചെറുതായിട്ടൊന്ന് വാടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അതൊന്ന് നന്നായി വഴറ്റി കൊടുക്കാം. നമുക്ക് പൊടികൾ ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് ഞാനിവിടെ ചേർത്തത്, 1 ടീസ്പൂണോളം ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. പൊടികളുടെയൊക്കെ ഏറ്റക്കുറിച്ചിലുകൾ വരുത്താം. മുളക് പൊടി അവരവരുടെ എരിവിനനുസരിച്ച് മുളക് പൊടിയിലൊക്കെ മാറ്റങ്ങൾ വരുത്താം. ആവശ്യത്തിനുള്ള ഉപ്പ് ഇവ ചേർത്ത് മല്ലിപ്പൊടി, ഇത് ഞാൻ ചേർക്കാൻ ആദ്യം ചേർക്കാൻ വിട്ടുപോയി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്തു. അതൊന്ന് ചേർത്ത് നന്നായി വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് മട്ടൺ പീസുകൾ ചേർത്ത് കൊടുക്കാം. ഒരു പകുതി നാരങ്ങയുടെ നാരങ്ങാ നീര് കൂടി ഞാൻ ചേർക്കുകയാണ് പുളിപ്പിന് വേണ്ടിയിട്ട്. നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം. മുക്കാൽ ഗ്ലാസോളം വെള്ളവും കൂടി ഞാൻ ചേർത്ത് കൊടുത്തു. കാരണം മട്ടന് നല്ല വേവുണ്ട്, നന്നായി വെന്ത് കിട്ടണം, അതുകൊണ്ട് ഞാനൊരല്പം വെള്ളവും കൂടി ചേർത്തു. ചൂടുവെള്ളമാണ് ചേർത്തത്. ഇനി നമുക്കൊന്ന് അടച്ചു വെച്ച് 1/5 വിസിൽ, അപ്പോഴേക്കും അത് വെന്തിട്ടുണ്ടാവും. കറി ഏകദേശം ആയിട്ടുണ്ട്. അതിലുണ്ടായിരുന്ന വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഞാൻ അല്പം മല്ലിയില കൂടി ചേർക്കുകയാണ്.
വെള്ളം വറ്റിയില്ല എന്നുണ്ടെങ്കിൽ അതൊന്ന് തുറന്ന് വെച്ച് വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം. കാരണം ഇതിൻ്റെ ഗ്രേവി നല്ല തിക്കാണ്. കറി റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ, നല്ല ടേസ്റ്റ് വേണം. ചോറിനും ചപ്പാത്തിക്കും റൊട്ടിക്കും ഒക്കെ നല്ല, ദോശയ്ക്കും ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി കമൻസ് എല്ലാം അറിയിക്കണം. പുതിയൊരു വീഡിയോയിൽ കാണുന്നവരായിരിക്കും.